ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ടു തൗസൻഡ് സിക്സ്റ്റീനിൽ ലൈം ഹൗസ് ഗോളം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹോളിവുഡ് മൂവി സോ ആ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാൻ പോകുന്നത് ഇത് വളരെ വലിയ രീതിയിൽ നമ്മളെപ്പോലും ക്ലൈമാക്സിൽ കിഴിവറത്തുന്ന രീതിയിലൊരു എൻഡിങ് എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ള ഒരു മൂവിയാണ് ഈ ഒരു ലൈം ഹൗസ് ഹൗസ് ഗോളം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇതൊരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ജനൽ വരുന്ന ഒരു സിനിമയാണ് വേണമെങ്കിൽ ഒരു ക്രൈം സ്റ്റോറി എന്നൂടെ പറയാം ഞാൻ ഈ ഒരു സിനിമ എന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു കാരണമുണ്ട് കാരണം നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് വലിയ രീതിയിലൊരു ക്യൂരിയോസിറ്റി ഒന്നും ഉണ്ടാവില്ല ബട്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ ക്ലൈമാക്സിലായിരിക്കും പക്ഷേ ആ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് നമ്മളെ ചിന്തിക്കുന്നത് നമുക്കൊരു ത്രില് ചെയ്തായിരുന്ന ഒരു മൈൻഡ് ബ്ലോവിങ് മൂവി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിന്ന് ഈ ഒരു സിനിമ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ലൈം ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ എക്സ്പ്ലനേഷൻ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദേവീദ് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലേക്കൺ തൊട്ട് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ദ ലൈം ഹൗസ് ഗോളം എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നയൻറ്റീൻ എയ്റ്റി ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലണ്ടൻ കാണിക്കുന്നുണ്ട് ഓൾഡ് ലണ്ടൻ അപ്പോൾ ലണ്ടനിൽ അന്ന് ആ ഒരു ടൈമിൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കേസ് അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കോടതിയിൽ ഒരു പെൺകുട്ടി തൻ്റെ ഹസ്ബൻഡിനെ വിഷം കൊടുത്തു കൊന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഒരു കേസും കാര്യങ്ങളൊക്കെ കോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു പെൺകുട്ടിയുടെ പേര് എലിസബത്ത് എന്നാണ് അപ്പോൾ ഈ ഒരു ഹസ്ബൻ്റ് എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് നാടകത്തിലൊക്കെ ഉള്ള സ്ക്രിപ്റ്റ് ചെയ്യുന്ന ഈ ഒരു പെൺകുട്ടി ഒരു ആക്ട്രസ് കൂടിയായിരുന്നു അപ്പോൾ അവിടെ കേസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു സൈഡിൽ വളരെ ഒരു വലിയൊരു സീരിയൽ കില്ലർ കേസ് അവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ലണ്ടനിൽ കാരണം ദ ഗോളം എന്ന് പറയുന്നൊരു പേഴ്സൺ ആയിട്ട് ലൈം ഹൗസ് ഗോളം എന്ന് പറയുന്നൊരു ന്യൂസ് തന്നെ അവിടെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ലൈം ഹൗസ് എന്ന് പറയുന്നൊരു ഹൗസിൽ ഒരു ഫാമിലിയിലുള്ള ഹസ്ബൻഡ് മക്കൾ വൈഫ് വേലക്കാരി എല്ലാവരെയും ആരും വളരെ ക്രൂരമായിട്ട് കൊന്നു വളരെ മൃഗീയമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൊന്നു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് അയാൾ ആ ഗോളം ഗോളം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് വിളിച്ചുകൊണ്ടിരിക്കുന്നത് അയാൾക്ക് വളരെ വലിയ രീതിയിൽ പ്രശസ്തി കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രെൻഡിങ് ആയിട്ട് ഒരു ന്യൂസ് പോകുന്ന സമയത്ത് ആ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു ഡിറ്റക്റ്റീവ് മറ്റൊരു വ്യക്തിക്ക് ആ ഒരു കേസ് കൊടുത്തിട്ട് അയാൾ ഒരു ഡിറ്റക്റ്റീവാണ് പക്ഷെ അയാൾക്കാർ കേസ് തെളിയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു പേടിയിൽ അയാൾക്ക് നാണക്കേടാവുമെന്ന് പറഞ്ഞ് നമ്മുടെ കഥാനായകൻ്റെ കയ്യിലേക്ക് ഈ ഒരു കേസ് കൊടുത്തിട്ട് പോവുകയാണ് സോ ഫൈനലി കഥാനായകനൊന്നും ചെയ്യാൻ പറ്റില്ല കഥാനായകൻ്റെ അടുത്ത് മീഡിയക്കാരൊക്കെ വന്ന് ചോദിക്കാൻ തുടങ്ങുന്നുണ്ട് എന്തായി എങ്ങനെയായി എന്ന് പറഞ്ഞിട്ട് പിന്നല് കഥാനായകൻ ഈ ഒരു കേസ് ബാധിക്കാൻ തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് കൂടെ അവിടെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിലൊരു മികവുള്ള ഒരു പോലീസ് ഓഫീസറിനെ കൂടെ കൂട്ടുന്നുണ്ട് അങ്ങനെ കേസിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഫൈനലി ഈ ഒരു പെൺകുട്ടിയുടെ കേസ് കേസുകൾ വാദി ഒരു ഇഷ്യൂ പോകുന്നത് നമ്മുടെ കഥാ നായകന് മനസ്സിലാവുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഥാനായകന് ആൾറെഡി കിട്ടുന്ന ഡീറ്റെയിൽസിലൊക്കെ വെച്ചിട്ട് കേസിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും കേസിങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരനാണെങ്കിൽ ആ ഒരു കൊല നടത്തു പോകുമ്പോൾ അവിടെ എന്തോ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം ഇയാൾക്ക് കാണാൻ കഴിയും അപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നതിനായിട്ട് ഗോളം എന്ന് പറഞ്ഞിട്ട് പേരിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അതിന് അതൊക്കെ നോക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ ഒരു കവിതയിലൊക്കെ ഉള്ളൊരു വേർഡ് ആണെന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ കവിത പോലെ എന്തോ അയാൾ ഒരു ഒരാൾ ഇതുപോലെ എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ബുക്ക് തേടി ലൈബ്രറിയിൽ പോവും ലൈബ്രറിയിൽ പോയിട്ട് ആ ഒരു ബുക്ക് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഇയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ബുക്കിൻ്റെ ഒരു പേജിൽ ഇതുപോലെ അവിടെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ ആ ബുക്ക് അവിടെ ആരൊക്കെ എടുത്ത് വായിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു മൂന്ന് പേരുടെ പേര് അതിൽ പതി ഒന്ന് പറയുന്നത് ഡാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഡാൻ ലീനോ എന്ന് പറയുന്നൊരു വ്യക്തി പിന്നെ ഒന്ന് പറയുന്നത് കാറൽ മാക്സ് എന്ന് പറയുന്ന പേഴ്സൺ കാറൽ മാക്സിനെ നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അടുത്തെന്ന് പറഞ്ഞത് ജോൺന്ന് പറയുന്നൊരു പേഴ്സൺ അപ്പോൾ ഇവരെ മൂന്ന് പേരെയും പറ്റിയിട്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ ചോദിക്കും അപ്പോൾ ഇതിനകത്ത് ജോൺ എന്ന് പറയുന്ന പേഴ്സൺ റീസൻറ്റ് ടൈമിലാണ് മരിച്ചുപോയത് എന്നുള്ളൊരു കാര്യം മനസ്സിലാവും അപ്പോൾ ജോൺ മരിച്ചു പോയെന്നുള്ളൊരു കാര്യങ്ങൾ അലയിക്കുമ്പോൾ നമ്മുടെ കഥാനായകൻ നായകം വിചാരിക്കും ഓക്കെ അയാളായിരിക്കാം മേ ബി കില്ലറ് സോ അയാൾ എന്ത് ഫൈനലി ആ ഒരു സങ്കടം കാരണം മരിച്ചു പോയതായിരിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ അയാളെപ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോഴാണ് അയാളുടെ കേസ് കോടതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വൈഫാണ് കൊന്ന് എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നത് അങ്ങനെ നമ്മുടെ ഡിക്യൂട്ടീവ് ഓഫീസർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിലെ വൈഫ് കുറ്റവാളിയല്ല എന്നുള്ളൊരു കാര്യം ഡിക്റ്റീവിന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ വൈഫിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഈ ഒരു കൊലയാളി ആരാണെന്നുള്ളൊരു കാര്യം തെളിയിക്കണം ഫൈനലി ആ ഒരു പെൺകുട്ടിയെ രക്ഷിക്കാനും കൂടെ നമ്മുടെ കഥാനായകൻ ഇറങ്ങിത്തിരിക്കുകയാണ് അതിനുശേഷം ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിന്റെ ആ ഒരു വാക്കിൽ നിന്നാണ് നമുക്ക് ആ ഒരു കൊലയാളിയെ കണ്ടെത്താൻ കഴിയുക സോ നീ ഉറപ്പായിട്ടൊന്ന് പറയാ എന്താണ് സംഭവിച്ചത് നിൻ്റെ ഹസ്ബൻഡ് ഒരു കൊലയാളിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ബാക്കിയുള്ള രണ്ട് പേരെ പറ്റിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിനകത്ത് കാരൽ മാർക്സിൻ്റെ അടുത്ത് പോയി ചോദിക്കും അയാളെ കുറ്റവാളിയല്ല എന്നുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാവും കാരണം അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അടുത്ത് നോക്കുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന ഹാൻഡ് റൈറ്റും അയാളുടെ ഹാൻഡ് റൈറ്റിംഗ് തമ്മിലൊരു ബന്ധമില്ല ഫൈനലി ഡാൻലീനോ എന്ന് പറഞ്ഞൊരു പേഴ്സൺ അയാളൊരു ഒരു നാടക ആക്ടറാണ് അപ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് അയാളുടെ ഈ ഹാൻഡ് റൈറ്റിംഗ് നോക്കുമ്പോൾ അയാളുടെ അടുത്ത് ചോദിക്കും അപ്പോൾ അയാളും ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഹാൻഡ് റൈറ്റിംഗ് കറക്റ്റ് ആവുന്നില്ല ഫൈനലി അതേ ടൈമിൽ തന്നെ ഈ ഒരു കുടുംബത്തിലുള്ള ആൾക്കാരെ കൊന്ന പോലെ തന്നെ ഒരു പ്രോസിക്യൂട്ടറിനെ കൊന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു വ്യക്തിയെ കൊന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇതേ ടൈമിൽ ഈ ഒരു കേസ് വീണ്ടും വളരെ ഇങ്ങനെ മുമ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ വൈഫ് അതായത് പേഴ്സണെ കൊന്നു എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജോണിനെ കൊന്നു എന്ന് പറഞ്ഞിട്ട് എലിസബത്തിനെ ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ജയിലിൽ കിടക്കുകയാണ് കോർട്ടിൽ കേസ് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എലിസബത്തിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ചോദിക്കുകയാണ് നിനക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാന്ന് പറയുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ ലൈഫും കാണിക്കുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയൊരു നാടകത്തിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതും എന്നുള്ളതലെ മുതലെ ആക്ടിങ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെ അമ്മ മരിച്ചതിനു ശേഷം ഇവിടെ ആക്ടിങ്ങിന് വരുന്നതും അതിനുശേഷം ഡാൻലീന് പരിചയപ്പെടുന്നതും ഡാൻലീന ഒരു ഫ്രണ്ടാണെന്നൊരു കാര്യം മനസ്സിലാവുന്നതും പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ജോൺ എന്ന് പറഞ്ഞ ഒരു പേഴ്സൺ മീറ്റ് ചെയ്യുന്നതും അയാൾ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണെന്ന് മനസ്സിലാവുന്നതും അയാളുമായിട്ടൊരു പ്രണയത്തിൽ ശേഷം അയാളെ കല്യാണം കഴിക്കുന്നതും അതിനുശേഷം അയാളിപ്പോൾ അത് അയാളെ വിഷം കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീട്ടിലുണ്ടായിരുന്ന വേലക്കാരി തന്നെ ഒരു വിക്റ്റി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് സോറി ഒരു ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ ഒരു കഥാനായികി അല്ലെങ്കിൽ ഒരു എലിസബത്ത് എന്ന് പറഞ്ഞ ഒരു ബുമ്മന കൊണ്ട് ജയിലിൽ അടച്ചിരിക്കുന്നത് കോർട്ടിലെ കേസ് വന്നത് ഫൈനലി ചോദിക്കുന്നുണ്ട് നിന്റെ ആ ഒരു ഹസ്ബൻഡ് എഴുതിയോ ലെറ്റേഴ്സോ വേടോ എന്തെങ്കിലും കൊണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇല്ല എല്ലാം അയാളെ കത്തിച്ചറിഞ്ഞു എന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട് ഫൈനലി വേറെ ഒന്നുമില്ല ഈ ഒരു പെൺകുട്ടിയാണ് കൊലയാളി എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഹസ്ബൻഡിനെ കൊന്നതെന്ന് പറഞ്ഞിട്ട് കൊല്ലാനായിട്ട് വിധിക്കുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു ഡിക്റ്റേറ്റീവ് ഓഫീസർ പോയിട്ട് അവളുടെ അടുത്ത് വയ്ക്കുമ്പോൾ അവൾ ഫൈനലി കറിഞ്ഞൊണ്ടൊരു കാര്യം പറയുന്നുണ്ട് യെസ് എൻ്റെ ഹസ്ബൻഡ് എഴുതിയൊരു ലെറ്ററുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ ഒരു സ്ക്രിപ്റ്റ് ഇങ്ങനെ ഒരു ലൈബ്രറിയിലാണ് ഇരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ഫൈനലി ലൈബ്രറിയിൽ പോയിട്ട് ആ സ്ക്രിപ്റ്റ് നോക്കുമ്പോൾ സ്ക്രിപ്റ്റ് അവിടെ ഇല്ല ഏതോ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഇത് എടുത്തുകൊണ്ട് പോകുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലായി ഓടിപ്പോയിട്ട് ആ ഒരു പെൺകുട്ടിയെ പഠിക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയാണ് നമ്മുടെ ഈ എലിസബത്ത് എന്ന് പറഞ്ഞ പെൺകുട്ടിക്കെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വേലക്കാരി സോ വേലക്കാരിയുടെ ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് ആൾറെഡി റിവീൽ ചെയ്തു തരുന്നുണ്ട് വേലക്കാരിക്ക് ഈ ഒരു ജോണുമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു പക്ഷേ ജോണ് വേലക്കാരി ഇഷ്ടമല്ലായിരുന്നു ഫൈനലി വേലക്കാരിയുടെ ഇടയിൽ കൂടി നമ്മുടെ ഈ ഒരു നായികയുണ്ടായി വേലക്കാരി യഥാർത്ഥത്തിൽ ഈ ഒരു നാടകത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ജോണിന് ഇഷ്ടമുണ്ടായിരുന്നത് ആൾറെഡി ആ ഒരു വേലക്കാരി ായിരിക്കും നമ്മുടെ എലിസബത്തിന് ഇഷ്ടമല്ലായിരുന്നു എലിസബത്തും ജോൺ നമ്മളൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സമയത്ത് എലിസബത്തിൻ്റെ ലൈഫിൽ എന്ത് ചെയ്യുന്നുണ്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആൾറെഡി എലിസബത്തിൻ്റെ അടുത്തൊരു ഹെൽപ്പ് ചോദിച്ച് ഈ ഒരു കം ജോലും നാടകത്തിലൊന്നും ഇല്ലാതെ വരുന്ന സമയത്ത് ഈ ഒരു വേലക്കാരി അങ്ങോട്ടേക്ക് ജോലിക്ക് വരുന്നുണ്ട് എലിസബത്തിൻ്റെ വീട്ടിൽ ഫൈനലി ആ ജോണുമായിട്ടൊരു റിലേഷൻഷിപ്പ് ആവുന്നുണ്ട് ഇത് കണ്ടിട്ട് എലിസബത്തിന് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ എപ്പോഴും വഴക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫൈനലി ഈ ഒരു പെൺകുട്ടി ഒരു മൊഴി നൽകുന്നതാണ് നമുക്ക് കാണിക്കുന്നത് എന്തിനു നീ ഒരു സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് പോയി നല്ലൊരു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അത് എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്ക്രിപ്റ്റ് സിനിമ ആക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആ പണിലൊക്കെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്തൊരു ഡൗട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല ആ സ്ക്രിപ്റ്റ് മേടിച്ചിട്ട് നോക്കുമ്പോൾ ആ കൊലയാളി ലൈവ് ഹൗസിൽ എഴുതി വെച്ചിരുന്ന വേടും ഈ ജോൺ എഴുതിയിരുന്ന വേടും സെയിമാണ് പണിൽ മനസ്സിലാവുന്നുണ്ട് ആ ഒരു സീരിയൽ കില്ലർ അല്ലെങ്കിൽ ആ സൈക്കോ സൈക്കോളജിക്കൽ ത്രില്ലറ് കില്ലറ് ഈ ഒരു ജോണാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട് ഫൈനലി ഈ ഒരു കഥ നായികി തെറ്റുകാരിയല്ലെന്നൊക്കെ പറഞ്ഞ് കഥാ നായികി കൊല്ലാൻ പോകുന്ന സമയത്ത് പുറത്തു കൊണ്ടുവരും തുകിക്കൊല്ലാൻ വിധിക്കുന്ന സമയത്ത് പുറത്തു കൊണ്ടുവന്നിട്ട് നീ തെറ്റുകാരിയല്ല എന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്യുന്നു ഓടി വന്നിട്ട് നമ്മുടെ ഈ ഒരു ഈ ഡിക്റ്റീവിനെ ഉള്ള ആയിട്ടുള്ള ഡിക്റ്റീവിനെ കെട്ടിപ്പിടിക്കാൻ താങ്ക്സ് വരാൻ എനിക്കറിയാം നിങ്ങളെ കണ്ടുപിടിക്കുമെന്ന് തെളിയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫൈനലി ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് മൊഴി മേടിക്കണം അതായത് നിൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു കില്ലറാണ് സോ അതുകൊണ്ടാണ് ഞാൻ അയാളെ ഈ ഒരു വിഷം കൊടുത്ത് കൊന്നത് എന്ന് നിന്ന് എഴുതി എന്ന് പറയുമ്പോൾ നമ്മുടെ കഥ എഴുതുകയാണ് എഴുതുന്ന സമയത്ത് ഡിക്റ്റേറ്റീവ് നോക്കുകയാണ് നോക്കുന്ന സമയത്ത് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ഹൗസ് കൊലയാളി ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കൊന്ന കൊലയാളിയൊക്കെ തന്നെ ഈ ഒരു ആളാണെന്ന് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ആൾറെഡി ഈ ഒരു ഹീറോയിനിയുടെ അടുത്ത് തെറ്റായിട്ട് സംസാരിച്ച ആൾക്കാരെയൊക്കെ ഇയാൾ കൊന്നിട്ടുണ്ടായിരുന്നു എന്നും ഒരു തെളിയുന്നുണ്ട് കാരണം ഒരു പൊക്കം കുറഞ്ഞ ഒരാളെ കൊന്നതും ഹീറോയിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാൾ പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ഒരു ഓൾഡ് ഒരു തന്നെ കൊണ്ട് ഇതൊക്കെ ഹീറോയിൻ്റെ അടുത്ത് മിസ്ബിഹേവ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ ഇവരൊക്കെ കൊണ്ട് ഒന്ന് ഫൈനലി ഇയാൾ ഒരു സീരിയൽ കില്ലറായിട്ട് മാറി അയാളൊരു നോവൽ വായിച്ചിട്ട് ആ നോവലുള്ളവനൊക്കെ കൊല്ലാനായിട്ട് പോയിട്ടാണ് ഒരു വീട്ടിലുള്ള എല്ലാവരെയും കൊന്നു നോക്കാം ഡിക്റ്റേറ്റീവ് എല്ലാം പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ അവർ കയ്യക്ഷരം ഹീറോയിനെ എഴുതുന്ന കയ്യക്ഷരത്തിൽ ഗോളം എന്ന് എഴുതുന്ന സമയത്ത് ഡിക്റ്റീവിൻ്റെ ചങ്കടിച്ചു പോകും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി മനസ്സിലാവുന്നുണ്ട് ഇതെല്ലാം പ്ലാൻ ചെയ്തത് ഹീറോയിനിയാണ് ഹീറോയിനാണ് യഥാർത്ഥ സീരിയൽ കില്ലർ എന്നുള്ളൊരു കാര്യം ഫൈനലി ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ഡിക്ടേറ്റീവ് പോകുന്നുണ്ട് ഫൈനലി നമ്മൾ വിചാരിക്കുമ്പോഴൊക്കെ ഞാൻ ഫ്രീ ആവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഫൈനലി നമ്മുടെ ഹീറോയിനെ തൂക്കിക്കൊന്നുണ്ട് ഇതാണ് ഈ ഒരു സിനിമയിൽ സംഭവിച്ചൊരു കാര്യം അതായത് ഹീറോയിനി ബ്രെയിൻ വാഷ് ചെയ്ത് ഹീറോയിനി തെറ്റുകാരിയല്ല എന്നുള്ളൊരു രീതിയിൽ ഫൈനലി എന്ത് ചെയ്യുന്നുണ്ട് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവസാനം എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കറണ്ട് സ്റ്റാറ്റസിൽ ഹീറോയിനിയുടെ ഹസ്ബൻഡാണ് സീരിയൽ കില്ലർ സോ അയാളെ ഈ ഒരു ഹീറോയിനെ കൊന്ന് വിഷം കൊടുത്ത് സോപ്പം ഹീറോയിനെ വിഷം കൊടുത്ത് കൊന്നതിന് തൂക്കിക്കൊല്ലുന്നുണ്ട് പക്ഷേ സീരിയൽ കില്ലർ ഹീറോയിനാണെന്നുള്ളൊരു കാര്യം ഇനി ആ ഡിക്ടേറ്റീവ് പറയാൻ പറ്റില്ല അത് ഡിക്റ്റീവിന് മാത്രമേ അറിയാവൂ അതുകൊണ്ട് പിന്നെ ആ ഒരു ഹീറോയിനെ രക്ഷിക്കാനും പോകുന്നില്ല ഇങ്ങനെയാണ് ദ ലൈം ഹൗസ് ഗോളം എന്ന് പറയുന്ന ഈ ഒരു സിനിമ തീരുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു സിനിമ തന്നെയാണ് അതിൻ്റെ അതുപോലെ തന്നെ ആ ഒരു വേലക്കാരി അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരി ഒരു തൂക്കി തൂങ്ങി മരിക്കുന്ന ഹീറോ ഹീറോയിൻ്റെ ലൈഫ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഹീറോയിനിയുടെ ലൈഫ് കാണിക്കുമ്പോൾ ഹീറോയിന് തൂങ്ങി മരിക്കുന്ന നക്കി വേലക്കാര്യം കാണിക്കും പക്ഷേ എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി കഴുത്തിറിയും മരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഒരു വൺ ടൈം വർത്ത് ആയിട്ടുള്ള ഒരു സിനിമയാണ് ലണ്ടൻ്റെ ആ ഒരു കാഴ്ചപ്പാടും സ്റ്റേജ് വർക്കും മേക്കിങ്ങും കാര്യങ്ങളൊക്കെ വളരെ രസകരമായിരുന്നു ആ ഒരു ഹീറോയിൻ്റെ ആ ഒരു വില്ലെത്തണം അല്ലെങ്കിൽ ആ ഒരു വില്ലൻ ക്യാരക്ടർ നമുക്ക് വളരെ വലിയ രീതിയിലൊരു ഇമ്പ്രഷൻ തരുന്നുണ്ട് രസകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് നമ്മളെയും കൊണ്ട് ആ ഒരു പ്ലോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ രസകരമാണ് അപ്പോൾ എന്തായാലും വീണ്ടും സന്ദിപ്പം അഞ്ചുദാൻ സാനിങ് ഓഫ് ഓഫീ ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈബൈസ് യു ഗൈ സ്റ്റിയേഴ്സ് ലവ് യു ആ ടാറ്റ